ഇപ്പോൾ ട്രെൻഡിങ്ങായി നിൽക്കുന്ന ഒരു സിനിമയിലെ ട്രെയിലറിലെ വാചകമാണ്. ഒരു നായയെ അടിച്ചു കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് പേനായി എന്നൊരു പേര് കൊടുത്താൽ മതി. അതുപോലെ ഒരു മനുഷ്യനെ തിരിച്ചു വരാനാകാത്ത വിധം തച്ചു തകർക്കണമെങ്കിൽ അവനൊരു പേര് കൊടുത്താൽ മതിയാകും, രാജ്യദ്രോഹി. വളരെയധികം അർത്ഥവത്തായിട്ടുള്ള ഒരു ഡയലോഗാണ് ഇത്. യഥാർത്ഥത്തിൽ സംഭവിച്ചതുമാണ്. യാതൊരു പരിചയവുമില്ലാത്ത ചില ആളുകൾ അവരുടെ കള്ളക്കഥകൾ ഊതി വീർപ്പിച്ചപ്പോൾ അവയെല്ലാം തുന്നിക്കെട്ടി മനോഹരമായ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി. ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ ബലത്തിൽ രാജ്യസ്നേഹിയായിട്ടുള്ള ഒരു വ്യക്തിയെ രാജ്യദ്രോഹി എന്ന മുദ്രകുത്തി ഒറ്റപ്പെടുത്തി. ഒരു പാവം മനുഷ്യനെ രാജ്യദ്രോഹിയാക്കി ചിത്രീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഒരു വ്യക്തിയല്ല, അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളല്ല, മറിച്ച് ഒരു രാഷ്ട്രമായിരുന്നു, ഒരു ഭരണകൂടമായിരുന്നു അമേരിക്ക എന്ന കുത്തക രാഷ്ട്രം. 1994 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ തന്നെ അഭിമാനമായ ISRO സ്വപ്ന ചിറകുകളിലേറി കുതിച്ചുയർന്നൊരു സമയം. തൊട്ട് മുൻപിൽ നിൽക്കുന്ന നാസയ്ക്ക് പോലും ഭീഷണിയായി മാറുമോ എന്ന് അമേരിക്ക സംശയം പ്രകടിപ്പിക്കുന്ന നിമിഷങ്ങൾ. അമേരിക്ക, ഫ്രാൻസ്, റഷ്യ പോലുള്ള ചില രാജ്യങ്ങൾക്ക് മാത്രം വശമുണ്ടായിരുന്ന ക്രയോജനിക് സാങ്കേതിക വിദ്യ ഇന്ത്യയ്ക്കും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. അതിനുവേണ്ടി അവർ രണ്ട് രാജ്യങ്ങളെ സമീപിച്ചെങ്കിലും അവർക്ക് താല്പര്യമില്ല. ഏതാണ്ട് 350 കോടി രൂപയോളം ചെലവഴിക്കാമെങ്കിൽ തങ്ങളുടെ ഈ വിദ്യ പഠിപ്പിക്കാമെന്ന് അമേരിക്കയും ഫ്രാൻസും തീരുമാനിക്കുന്നു. സോ റഷ്യയുടെ സഹായത്തോടുകൂടി ക്രയോജനിക് സാങ്കേതിക വിദ്യ വളരെ ചുരുങ്ങിയ ചെലവിൽ പഠിച്ചെടുക്കാനുള്ള തീരുമാനം ഇന്ത്യ കൈക്കൊള്ളും. എന്നാൽ ഇന്ത്യ ഈ വിദ്യ സ്വീകരിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് പോലും ഭീഷണിയാകും, ഇല്ലെങ്കിൽ നാസയ്ക്ക് ഒത്ത എതിരാളിയായി ISRO വളരും എന്നുള്ള ഭീതിയിൽ ഇതിന് തുരങ്കം വയ്ക്കാൻ അമേരിക്കയും ഫ്രാൻസും തീരുമാനിക്കുന്നു. അതായത് റഷ്യയുമായുള്ള ഈ കരാർ, ക്രയോജനിക് സാങ്കേതിക വിദ്യ കൈമാറാനുള്ള ഈ കരാർ റദ്ദാക്കാനുള്ള സമ്മർദ്ദം റഷ്യയുടെ മേൽ അമേരിക്ക ചെലുത്തുന്നു. അതിൻ്റെ ഫലമെന്നോണം തന്നെ 2 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തുകയും ഒടുവിൽ റഷ്യയ്ക്ക് ഈ കരാറിൽ നിന്ന് പിന്മാറേണ്ടിയും വരുന്നു. പക്ഷേ ഈ സമയം കൊണ്ട് തന്നെ ക്രയോജനിക്സിൻ്റെ ചില ഹാർഡ്വെയറുകൾ അല്ലെങ്കിൽ മെഷീനുകൾ ഇന്ത്യയിലേക്ക് അവർ എത്തിച്ചു കഴിഞ്ഞു. 100 കണക്കിന് ശാസ്ത്രജ്ഞന്മാർ 1-ോ 2-ോ വർഷം ആഞ്ഞു പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ക്രയോജനിക് സാങ്കേതിക വിദ്യയെ മനസ്സിലാക്കാൻ പറ്റും എന്ന് അമേരിക്ക തിരിച്ചറിയുന്നു. അപ്പോൾ എന്ത് വില കൊടുത്തും ഇതിനെ നിർത്തണമെങ്കിൽ ഒന്നുകിൽ ISRO അപകടപ്പെടുത്തുക. അതിനുവേണ്ടി അവർ തിരഞ്ഞെടുത്ത മാർഗം അന്നത്തെ ISRO തന്നെ LPSC ഡയറക്ടറായിരുന്ന നമ്പി നാരായണനെ കള്ളക്കേസിൽ കൊടുക്കുക. അവരുടെ തന്നെ CIA ഏജന്റായ ഒരു വനിത വഴി അവർ ഒരു വൻ പദ്ധതി ആവിഷ്കരിക്കുന്നു. ആ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കുറേ പാവകൾ കൂടി ചേർന്നപ്പോൾ ഈ പദ്ധതി വിജയമാകുന്നു. അങ്ങനെ നമ്പി നാരായണൻ രാജ്യദ്രോഹിയായി മാറുന്നു. കേരള പോലീസും ഇന്റലിജൻസ് ബ്യൂറോയും റോ പോലുള്ള ഏജൻസികൾ വരെ അന്വേഷിച്ച ഈ ഒരു കേസ് പക്ഷേ CBI ഏറ്റെടുത്തപ്പോൾ നിമിഷ നേരങ്ങൾ കൊണ്ട് അവർക്ക് മനസ്സിലായി ഇത് വെറും കെട്ടിച്ചമച്ച കഥയാണെന്ന്, ഇതിൽ യാതൊരു കഴമ്പുമില്ലെന്ന്, നമ്പി നാരായണൻ വെറുമൊരു അപ്പാവിയാണെന്ന്. എങ്ങനെയാണ് CBIക്ക് അത് മനസ്സിലായത് എന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. ISRO ചാരക്കേസ് എന്താണ് എന്ന് അറിയാത്തവർക്കായി ഒരു ചെറിയ ആമുഖം. 1994 ഒക്ടോബറിൽ ഇന്ത്യയിൽ പടർന്നു പിടിച്ച പ്ലേഗിൻ്റെ ഫലമായിട്ട് പല വിമാന സർവീസുകളും അടിയന്തരമായി റദ്ദാക്കപ്പെട്ടു. തൻ്റെ വിസ കാലാവധി നീട്ടിത്തരണം എന്ന ആവശ്യവുമായി ഒരു മാലദ്വീപ് യുവതി വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ ചില രേഖകൾ ശത്രു രാജ്യത്തിന് കൈമാറി എന്നാരോപിച്ച് ആ വനിതയെ അറസ്റ്റ് ചെയ്യുന്നു. ഇവർ താമസിച്ചിരുന്ന ഹോട്ടൽ പോലീസ് റെയ്ഡ് ചെയ്യുന്നു. മാത്രമല്ല ഒരു ISRO ഉദ്യോഗസ്ഥനുമായി ഇവർ നിരന്തരം ഫോൺ ചെയ്തിരുന്നതായും പോലീസിനെ കണ്ടെത്താൻ സാധിച്ചു. 1994 നവംബർ 30 അന്നത്തെ ISRO തന്നെ LPSC ഡയറക്ടറായിട്ടുള്ള നമ്പി നാരായണനെ അറസ്റ്റ് ചെയ്യുന്നു. ഔദ്യോഗിക രഹസ്യ നിയമത്തിൻ്റെ 3, 4, 5 വകുപ്പുകൾ പ്രകാരം ശത്രു രാജ്യത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുത്തു എന്നൊക്കെ ആരോപിച്ച് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. ഇദ്ദേഹത്തോടൊപ്പം ISRO ഡെപ്യൂട്ടി ഡയറക്ടർ D ശശികുമാരൻ, മാലദ്വീപ് സ്വദേശിയായ ഫൗസിയ ഹസൻ എന്നിവരെയും അറസ്റ്റ് ചെയ്യുന്നു. അന്നത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരനും അദ്ദേഹത്തിൻ്റെ ബലം കൈയായിരുന്ന IG രമൺ ശ്രീവാസ്തവയ്ക്കും ഇതിൽ നേരിട്ട് പങ്കുണ്ടെന്ന് പത്രങ്ങളിൽ വാർത്ത വരുന്നു. ഇതേ തുടർന്ന് കരുണാകരൻ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്നു. ഈ കേസ് അന്വേഷിക്കാനായി ഇന്റലിജൻസ് ബ്യൂറോ, കേരള പോലീസ്, റോ പോലുള്ള ഏജൻസികൾ ഇവിടെ വരുന്നു. ഒടുവിൽ 1994 ഡിസംബറിൽ ഈ കേസ് CBIക്ക് വിടുന്നു. എന്നാൽ 1996 CBI കണ്ടെത്തുന്നു ഇത് വെറും കെട്ടിച്ചമച്ച കഥയാണ്, ഇതിൽ യാതൊരു കഴമ്പുമില്ലെന്ന്. എന്നാൽ നായനാർ സർക്കാർ ഇത് നിഷേധിക്കുന്നു. അവർ ഒരു പ്രത്യേക അന്വേഷണ സമിതി രൂപീകരിക്കണം എന്നൊക്കെ ആവശ്യത്തിൽ, അതായത് നമ്പി നാരായണൻ പ്രതിയാണ് എന്ന വാദവുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി ഇതിനെ ശരിവയ്ക്കുന്നു, ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു.
കേരള പോലീസ് തീർത്തും പറയുന്നു ഇദ്ദേഹം പ്രതിയാണെന്ന്. തൻ്റെ നീതിക്ക് വേണ്ടി ഇദ്ദേഹം സുപ്രീം കോടതിയെ സമീപിക്കുന്നു. എന്നാൽ സുപ്രീം കോടതി കണ്ടെത്തിയത് മറ്റൊന്നായിരുന്നു. ഹൈക്കോടതിയുടെ വാദമെല്ലാം തെറ്റാണെന്നും ഇദ്ദേഹം പ്രതിയല്ല, ഇദ്ദേഹത്തെ വെറുതെ വിടണമെന്നും സുപ്രീം കോടതി വിധിക്കുന്നു. ഇത് മാത്രമല്ല, കേസിൽ അകപ്പെട്ടവർക്ക് മാനനഷ്ടത്തിന് 100,000 രൂപ സർക്കാർ അടിയന്തരമായി നൽകണമെന്നും സുപ്രീം കോടതി വിധിക്കുന്നു. എന്നാൽ 1998 1,00,000,000 രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് നമ്പി നാരായണൻ ഒരു പരാതി സമർപ്പിക്കുന്നു. അത് പരിഗണിക്കുകയും ഏതാണ്ട് 2012 1,00,000,000 പകരം 1,00,000,000 രൂപ നൽകാനും അവർ വിധിക്കുന്നു. എന്നാൽ 1,00,000,000 രൂപ നൽകാൻ മാത്രമല്ല സുപ്രീം കോടതി വിധിച്ചത്. CBI സമർപ്പിച്ച റിപ്പോർട്ടിൽ ഈ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് നിന്നിരുന്ന ഉദ്യോഗസ്ഥരുടെ വീഴ്ചകളും അനാസ്ഥകളും ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ അനാസ്ഥകൾക്കെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും സുപ്രീം കോടതി വിധിക്കുന്നു. മാത്രമല്ല കേരള സർക്കാരിനെയും ഇവർ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ സിബി മാത്യൂസ്, കെ ജോഷുവ, എസ് വിജയൻ തുടങ്ങിയവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല ഇവർക്ക് സ്ഥാനക്കയറ്റവും സർക്കാർ നൽകി. ഇത്തരത്തിൽ സംശയത്തിൽ നിൽക്കുന്ന ഈ ഒരു ഉദ്യോഗസ്ഥർക്ക് നേരെ യാതൊരു വിധത്തിലുള്ള നടപടി എടുക്കേണ്ട എന്ന് പിന്നീട് വന്ന ഉമ്മൻചാണ്ടി സർക്കാരും തീരുമാനിക്കുന്നു. 2011 ഹൈക്കോടതിയിൽ വീണ്ടും ഈ കേസെത്തുന്നു. അന്ന് ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി ഓർമ്മിപ്പിച്ചപ്പോൾ സർക്കാരിന് വഴങ്ങേണ്ടി വന്നു. ഇതിനായി തന്നെ 2013 സംസ്ഥാന സർക്കാർ ഒരു സമിതി രൂപീകരിക്കുന്നു. ഇവർക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. അപ്പോൾ ഇതിലെ തന്നെ ഒരു ആരോപണ ഉദ്യോഗസ്ഥനായിരുന്ന സിബി മാത്യൂസ് ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഒടുവിൽ ഇദ്ദേഹത്തിന് അനുകൂലമായൊരു വിധി സിബി മാത്യൂസ് വാങ്ങുന്നു. ഒടുവിൽ 2012 സർക്കാർ തീരുമാനം തന്നെ ഹൈക്കോടതിയും സ്വീകരിക്കുന്നു. ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ യാതൊരു നിയമ നടപടികളും സ്വീകരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ വിധിക്കെതിരെ 2015 നമ്പി നാരായണൻ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. ഒടുവിൽ 2018 ഇദ്ദേഹത്തിന് 50,000,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് സുപ്രീം കോടതി വിധിക്കുന്നു. മാത്രമല്ല ഒരു തുടരന്വേഷണം ഉണ്ടാകണമെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികൾ എടുക്കണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു. ഈ ഒരു ചാരക്കേസ് ഇത്രയും വലുതാകാൻ, അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു വിഷയമാകാൻ കാരണമായിട്ടുള്ളത് പല ഉദ്യോഗസ്ഥരാണ്. അതായത് നാഷണൽ ലെവലിൽ നിന്ന് സ്റ്റേറ്റ് ലെവൽ വരെയുള്ള പല ഉദ്യോഗസ്ഥരുടെയും പ്രതികാരത്തിൻ്റെ കഥയാണ് ചാരക്കേസ് എന്ന് പറയുന്നത്. ഇതിനൊരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഇന്നും വിശ്വസിക്കുന്നത് അമേരിക്ക എന്ന രാഷ്ട്രത്തിൻ്റെ ഇടപെടൽ തന്നെയാണ്. അതായത് ഈ ഒരു മനുഷ്യനെ ടാർഗറ്റ് ചെയ്തിട്ട് ഇദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാനായി അവർ ഒരു CIA ഏജന്റിനെ സമീപിക്കുന്നു. ഒരു വനിതാ CIA ഏജന്റ് ഇന്ത്യയിലേക്ക് വരികയും ഇവിടുത്തെ IB തന്നെ തലവനായിട്ടുള്ള രത്തൻ സേവാളുമായിട്ട് ചങ്ങാത്തത്തിലാവുന്നു. തുടർന്ന് ഇവർ രണ്ടുപേരും നടത്തിയിട്ടുള്ള നീക്കങ്ങളായിരുന്നു ഇദ്ദേഹത്തെ ഒരു ചാരനാക്കി മാറ്റിയത്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ രത്തൻ സേവാൾ തന്നെ ഒരു ഒന്നാം തരം ചാരനാണെന്ന് മനസ്സിലാവുകയും ഇദ്ദേഹത്തെ സർവീസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇനി ഇതിനിടയിൽ ഇവിടെ നടന്ന ചില വസ്തുക്കൾ കൂടി ഞാൻ പറയാം. അതായത് ISRO ഒരു ഇടനിലക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയും ഇന്ത്യയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇടനിലക്കാരൻ. ഇവിടെ നിന്ന് ചില ഭാഗങ്ങൾ അങ്ങോട്ടും റഷ്യയുടെ തന്നെ ചില സ്പേസ് ഭാഗങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ആവശ്യമുള്ള ചില കമ്പോണൻസ് ഇന്ത്യയിലേക്കും എത്തിച്ചു കൊടുക്കുന്ന ബിസിനസ്മാൻമാരിൽ ഒരാൾ. ഇയാൾ മാലിദ്വീപിലേക്ക് ഒരു വിനോദയാത്ര നടത്തുന്നു. തിരികെ നാട്ടിലേക്ക് വരുന്ന ഫ്ലൈറ്റിൽ ഇദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യാനായി രണ്ട് സ്ത്രീകളുണ്ടായിരുന്നു. മറിയം റഷീദയും ഫൗസിയ ഹസൻ, രണ്ട് അതീവ സുന്ദരികൾ. ഇവരെ എങ്ങനെയെങ്കിലും പാട്ടിലാക്കണം, അല്ലെങ്കിൽ ഇവരുമായിട്ട് എങ്ങനെയെങ്കിലും ചങ്ങാത്തത്തിലാകണം എന്ന് തീരുമാനിക്കുന്ന ഇയാൾ സ്വയം പരിചയപ്പെടുത്തുന്നു. അവർ തിരിച്ച് ഇയാളെ പരിചയപ്പെടുത്തുന്നു. ഫൗസിയ ഹസൻ്റെ തന്നെ മകൾക്ക് ബാംഗ്ലൂരിൽ ഒരു അഡ്മിഷൻ ശരിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവർ വരുന്നത്. ഇവർക്ക് കൂട്ടു വന്നതായിരുന്നു മറിയം റഷീദ. ഇദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇയാളുടെ കൂടെ കൂട്ടുന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇവർ ഒരു ഹോട്ടലിൽ താമസിക്കുന്നു. ഇയാൾ ISRO തൻ്റെ സുഹൃത്തിനെ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, എനിക്ക് പരിചയമുള്ള ഒരു IG ഉണ്ട്, എൻ്റെ സഹപാഠിയാണ്, പുള്ളി വിചാരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ അഡ്മിഷൻ കിട്ടും എന്ന് ഈ ISRO ഉദ്യോഗസ്ഥനും പറയുന്നു. അങ്ങനെ IG ചന്ദ്രൻ്റെ സഹായത്തോടുകൂടി ബാംഗ്ലൂരിൽ ഒരു അഡ്മിഷനും ഇവർ ശരിപ്പെടുത്തുന്നു. 1994 പ്ലേഗിൽ പല വിമാന സർവീസുകളും റദ്ദാക്കുകയും അതിൻ്റെ ഫലമായി തന്നെ ഇവർക്ക് തിരിച്ചു പോകാൻ പറ്റാതാവുകയും ചെയ്തു. തങ്ങളുടെ വിസ കാലാവധി തീരുകയാണ് എന്ന് തോന്നിയ ഇവർ പോലീസ് സ്റ്റേഷനിൽ പോവുകയാണ്. തൻ്റെ വിസ തീരാറായി എന്ന് പോലീസുകാരനെ ധരിപ്പിക്കുന്നു. വളരെ സുന്ദരിയും അതുപോലെ തന്നെ ബോൾഡും അതുപോലെ തന്നെ വളരെ തിളക്കമാർന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ടായിരുന്ന ഇവരെ കണ്ടപ്പോൾ ശരിക്കും പോലീസുകാരന് ഒരു കൗതുകം ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. വിസയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ഹോട്ടൽ മുറിയിലേക്ക് വരാമെന്ന് പോലീസുകാരൻ പറയുന്നു. അങ്ങനെ ഹോട്ടൽ റൂമിലേക്ക് ചെല്ലുന്നു. പക്ഷേ അവിടെ വച്ച് ഇവർ തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്നു.
ഇതിൻ്റെ പ്രതികാരം എന്നോണം പോലീസുകാരൻ പറയുന്നു, നീ സ്റ്റേഷനിലേക്ക് വന്നാൽ മതി, ഇനി വിസയുടെ കാര്യം അവിടെ വെച്ച് സംസാരിക്കാം. സോ അത് പറഞ്ഞതനുസരിച്ച് ഇവർ സ്റ്റേഷനിലേക്ക് പോകുന്നു. സ്റ്റേഷനിലേക്ക് ചെന്ന ഇവർക്ക് അത്ര മര്യാദകരമായിട്ടുള്ള പെരുമാറ്റമല്ല ലഭിച്ചത്. തന്നെ ഇവിടെ അധികം നേരം തടഞ്ഞു വെക്കാൻ പറ്റില്ലെന്നും തനിക്ക് എത്രയും വേഗം വിസ തരണമെന്നും ഈ സ്ത്രീ പോലീസുകാരനോട് ആവശ്യപ്പെട്ടപ്പോൾ പോലീസുകാരൻ അത് നിഷേധിച്ചു. അങ്ങനെ പോലീസുകാരനോട് ഇവർ തട്ടിക്കയറുകയാണ്. തനിക്ക് IG നല്ല പരിചയമുണ്ടെന്നും ISRയിലെ ഉദ്യോഗസ്ഥരൊക്കെ നല്ല അടുപ്പമാണെന്നും തങ്ങളുടെ തൊപ്പി തെറപ്പിക്കുമെന്നൊക്കെ പോലീസുകാരനെ വിരട്ടാൻ ശ്രമിക്കുന്നു. സോ ഇത്തരത്തിലൊരു സീൻ നടക്കുന്ന സമയത്താണ് ഒരു പത്രപ്രവർത്തകൻ വൈകുന്നേരം ആ പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു ചെല്ലുന്നത്. അതീവ സുന്ദരിയായ ഈ സ്ത്രീയെ കണ്ടപ്പോൾ ആ പത്രക്കാരൻ പോലീസുകാരനോട് ചോദിക്കുകയാണ്, എന്താണ് ഇവരുടെ പേരുള്ള കേസ്, ഒരു കേസിനുള്ള വകുപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവരോടുള്ള ദേഷ്യം ഒന്ന് ആലോചിക്കുക. പോലീസുകാരൻ ഇവരോടുള്ള ചെറിയൊരു ചുരുക്കുണ്ടായിരുന്നു, അത് തീർക്കാനായിട്ട് പോലീസുകാരൻ പറയുകയാണ്, ഇവൾ കൂടിയ പുള്ളിയാണ്, ഇവൾ എന്നെ കൊണ്ട് സ്ഥലം മാറ്റിക്കുമെന്നൊക്കെ പറയുന്നു, ഇവൾക്ക് IG പരിചയമുണ്ട്, ഇവൾക്ക് ISRയിലെ വലിയ വലിയ ഉദ്യോഗസ്ഥരായിട്ട് പരിചയമുണ്ട്, എന്തോ ഉടായ്പ് മണക്കുന്നുണ്ട്. അപ്പോൾ പത്രപ്രവർത്തകൻ ചോദിച്ചു, ജെനുവിനാണോ, എന്തെങ്കിലും ന്യൂസിനുള്ള വകുപ്പുണ്ടോ, ഈ വല്ല ചാരപ്പണിയെങ്ങാനുമാണോ? അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു, വല്ല ചാരപ്പണിയും ആയിരിക്കും, ആവാനുള്ള സാധ്യതയുണ്ട്, ഇവളുടെ മട്ടും പെരുമാറ്റവും ഒക്കെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. സോ ആ ലേഡിയുടെ അനുവാദത്തോടുകൂടി ആ ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ആ പത്രപ്രവർത്തകൻ ഒരു ഫോട്ടോയും എടുക്കുന്നു. ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ധൈര്യമായിട്ട് എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ഫോട്ടോയുമായി പത്രപ്രവർത്തകൻ പോവുകയാണ്. പിറ്റേ ദിവസം തിരുവനന്തപുരത്തെ ഒരു മഞ്ഞപത്രത്തിൽ ഒരു വാർത്ത വരുന്നു, പോലീസ് സ്റ്റേഷനിൽ ഒരു ചാരസുന്ദരി പിടിയിൽ. ഒരു മഞ്ഞപത്രത്തിൽ ഇത്തരത്തിലൊരു വാർത്ത വന്നപ്പോൾ അന്ന് മുന്തിയ നാഷണൽ പത്രങ്ങൾ അല്ലെങ്കിൽ ഇന്ന് ഇവിടുത്തെ തലതൊപ്പൻ പത്രങ്ങളൊക്കെ ഓടി വന്നു. എന്താണ് ഇതിനുള്ള കഥ, എന്താണ് ഈ ചാരപ്രവൃത്തി, ISRയുടെ രഹസ്യങ്ങൾ ആർക്കൊക്കെ കൊടുത്തു, എന്തൊക്കെ കൊടുത്തു എന്നൊക്കെ രീതിയിൽ മറ്റ് പത്രത്തിൽ നിന്ന് കോപ്പി അടിച്ച് ഇവരും എഴുതാൻ തുടങ്ങി. അങ്ങനെ ഇതൊരു വലിയ വിഷയമായി. ഒടുവിൽ പോലീസുകാരന് മറുപടി പറയേണ്ടി വന്നു, തനിക്ക് പറ്റിയൊരു അബദ്ധമാണ് അല്ലെങ്കിൽ താൻ ഒരു അബദ്ധത്തിൽ പറഞ്ഞു പോയതാണ് ഈ ഒരു കാര്യമെന്ന് പോലീസുകാരന് പറയാൻ പറ്റില്ല. ശരിക്കും പോലീസുകാരൻ പെട്ടുപോയി, അദ്ദേഹം പത്രക്കാർ പറയുന്നതിനെല്ലാം സമ്മതം മൂളിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ചാരക്കേസ് രൂപപ്പെടുകയാണ്. സോ ഇതിൻ്റെ ഫലമായിട്ട് റോ ഇവിടെ വരുന്നു, അന്വേഷണം നടത്തുന്നു, IBയിലെ ഉദ്യോഗസ്ഥർ വരുന്നു, അന്വേഷണം നടത്തുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വ്യക്തിയുണ്ട്, MK ധർ എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹം IBയുടെ ജോയിൻറ്റ് ഡയറക്ടറൊക്കെ ആകേണ്ടിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു 1994. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു അബദ്ധം പറ്റി. ഉത്തർപ്രദേശിൽ നിന്നും ഒരു മൗലവിയെ ഇദ്ദേഹം അറസ്റ്റ് ചെയ്യുന്നു. ISI ചാരനാണ് അല്ലെങ്കിൽ IS ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് മൗലവിയെ പിടിച്ച് ചോദ്യം ചെയ്യുന്നു. എന്നാൽ പിന്നീടുള്ള അന്വേഷണത്തിൽ മനസ്സിലാകുന്നു മൗലവി ഒരു അപ്പാവിയാണ്, IS യാതൊരു ബന്ധമില്ല. അങ്ങനെ ആകെ നാണം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ധർ. സോ തനിക്ക് ജോയിൻറ്റ് ഡയറക്ടറായിട്ട് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ എന്തെങ്കിലും രഹസ്യമായിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം വാല്യൂ ഉള്ള ഒരു കേസ് തെളിയിക്കണം. അങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്താണ് ഇവിടുത്തെ പത്രങ്ങൾ അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. അതായത് റോ പോലുള്ള ഏജൻസിക്ക് ഒരു പ്രത്യേകതയുണ്ട്, രാജ്യ സുരക്ഷയ്ക്കായിട്ട് അല്ലെങ്കിൽ രാജ്യത്തിന് എന്തെങ്കിലും ഭീഷണിയുണ്ടോ എന്നൊക്കെയുള്ള വാർത്തകൾ ശേഖരിച്ച് അത് സെക്യൂരിറ്റി സിസ്റ്റത്തിനെ അറിയിക്കുക, അല്ലെങ്കിൽ രാജ്യ സുരക്ഷയെ മുൻനിർത്തിയുള്ള വാർത്തകളൊക്കെ വായിക്കുക, അതിനുള്ള തെളിവുകൾ ശേഖരിക്കുക തുടങ്ങിയ ചുമതലയാണ് റോയ്ക്കുള്ളത്. പക്ഷേ ഇവർക്ക് ഒരു കേസെടുക്കാനോ അല്ലെങ്കിൽ ഒരാളെ പിടിച്ച് ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല. ഇവർക്ക് കേസെടുക്കണമെങ്കിൽ ലോക്കൽ പോലീസിൻ്റെ സഹായം തേടാം, ഇല്ലെങ്കിൽ കേന്ദ്രസേനകളുടെ സഹായം തേടാം. അങ്ങനെ മാത്രമേ ഇവർക്ക് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനും അന്വേഷിക്കാനുമുള്ള അവകാശമുള്ളൂ. അങ്ങനെ ഇരിക്കെ NK ധർ കേരളത്തിൽ വന്നു പോകുന്നു. കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലാകുന്നു, ഇവിടെ ചാരക്കേസൊന്നുമില്ല, ഇതൊക്കെ വെറുതെ കെട്ടിച്ചമച്ചൊരു കഥയാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഡൽഹിയിലേക്ക് തിരികെ പോകുന്നു. ഡൽഹിയിലേക്ക് തിരികെ പോയപ്പോൾ തൻ്റെ സ്ഥാനത്തിനൊരു മാറ്റം വരാൻ പോകുന്നു, ഇല്ലെങ്കിൽ തനിക്കൊരു പണിഷ്മെൻ്റ് വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് ഒരു സൂചന അല്ലെങ്കിൽ എന്താണ് ഒരു കിംവദന്തി കേൾക്കുന്നു, PV നരസിംഹറാവുവിൻ്റെ മകനും ചാരക്കേസുമായി എന്തോ ബന്ധമുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒരു പിടിവള്ളി കിട്ടിയതായി ഇദ്ദേഹം ഓർക്കുന്നു. ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, നരസിംഹറാവുവിനെ കാണുന്ന സമയത്ത് പറയുന്നു, താങ്കളുടെ മകൻ ചാരപ്രവൃത്തിയുമായി അറസ്റ്റിലാകാൻ പോകുന്നു, താങ്കളൊന്ന് സഹകരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്കൊരു സ്ഥാനം തന്നു കഴിഞ്ഞാൽ ഞാൻ മകനെ രക്ഷിച്ചെടുക്കാം. പക്ഷേ നരസിംഹറാവു ഇത് കേട്ട ഭാവം നടിച്ചില്ല. ഇതിൻ്റെ വാശിയിൽ അദ്ദേഹം വീണ്ടും കേരളത്തിലേക്ക് വരികയാണ്. ഇത്തരത്തിലൊരു കേസ് ഇല്ല എന്നൊക്കെ നരസിംഹറാവുവിന് മനസ്സിലായതായിട്ട് ഇദ്ദേഹം സംശയം തോന്നി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു കേസ് ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ഇദ്ദേഹം
കഥകൾ മെനയാൻ തുടങ്ങി. അതിനുവേണ്ടി ഇദ്ദേഹം റോ പോലുള്ള ഏജൻസികളുടെ സഹായം തേടി. പല തരത്തിലുള്ള കഥകൾ ഇദ്ദേഹം ക്രിയേറ്റ് ചെയ്തു തുടങ്ങി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇവിടെ ശരിക്കും സംഭവിച്ചത് കേരള പോലീസിൻ്റെ വീഴ്ച തന്നെയാണ്. അതായത്, ഞാൻ ഇടയ്ക്ക് പറഞ്ഞിരുന്നതുപോലെ റോ എന്ന് പറയുന്ന ഒരു ഏജൻസിക്ക് ഒരിക്കലും ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാനോ കേസെടുക്കാനുള്ള അവകാശമില്ല. അവർക്ക് കേരള പോലീസിനെ കോൺടാക്ട് ചെയ്യുക, കേരള പോലീസ് വഴി അന്വേഷണം നടത്താനുള്ള അവകാശം മാത്രമേ അവർക്കുള്ളൂ. എന്നാൽ ഇവിടെ പോലീസുകാർ ചെയ്തത് റോ എന്ന് പറയുന്ന ഏജൻസിയെ അക്ഷരം പ്രതി അനുസരിക്കുകയുണ്ടായി. അതായത്, തങ്ങളുടെ നിലയിൽ നിന്നും ഒന്നും ചിന്തിക്കാതെ അല്ലെങ്കിൽ തങ്ങളുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള അന്വേഷണവും ഉണ്ടാക്കാതെ റോ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, റോ പോലുള്ള സംഘടന ഇന്ത്യയുടെ ടോപ്പായിട്ട് നിൽക്കുന്ന ഒരാൾ, അപ്പോൾ അവരെ പോലുള്ള ആളുകൾ ബുദ്ധിജീവികൾ വന്ന് പറയുമ്പോൾ നമ്മളത് നിഷേധിക്കുന്നത് തെറ്റാണ് എന്ന് മാത്രം പോലീസുകാരിവിടെ വിചാരിക്കുന്നു. റോ പറയുന്നതെല്ലാം ശരിയാണ് എന്നുള്ള രീതിയിൽ പോലീസ് തലയാട്ടി അവർ പറയുന്നത് പോലെ അവരുടെ പാവകളായി കേരള പോലീസ് ചലിച്ചു. സോ അതുകൊണ്ട് തന്നെ റോ പറയുന്ന ആളുകളെല്ലാം പ്രതികളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്തിട്ട് സ്ത്രീയോട് ചോദിക്കുന്നത് നിനക്ക് മുകളിൽ ആരാണ്, അല്ലെങ്കിൽ നീ ആര് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ സ്ത്രീക്ക് പരിചയമുണ്ടായിരുന്ന ഇടനിലക്കാരൻ്റെ പേര് പറയുന്നു. ഇടനിലക്കാരൻ ISRO തനിക്ക് പരിചയമുള്ള ആളെ പറയുന്നു. അയാളുടെ തൊട്ട് മുകളിലുള്ളത് നമ്പി നാരായണൻ. എന്നാൽ ഈ നമ്പി നാരായണനെ തൊട്ട് മുകളിൽ ആര് എന്ന് പലതവണ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടും ഇദ്ദേഹം പറയുന്നില്ല. കാരണം ഇതെന്താണ് സംഭവം എന്ന് പോലും അറിയാതെ ഇയാൾ ആരുടെ പേര് പറയാനാണ്? അപ്പോൾ ഒരുവിധം കോൺഫിഡൻസ് ഉള്ള ഇദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഇദ്ദേഹത്തിന് പറയാനൊന്നുമില്ല. പക്ഷേ പറയിപ്പിക്കാനായിട്ട് വളരെ ക്രൂരമായ രീതികൾ, ഐസ് ബാത്ത് അല്ലെങ്കിൽ ഐസിൻ്റെ പുറത്ത് കിടത്തുക, പലതരത്തിലുള്ള കൊടിയ പീഡനങ്ങളൊക്കെ ഇദ്ദേഹം സഹിക്കുകയുണ്ടായി. ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അത് ഞാനിവിടെ പറയുന്നില്ല. സോ ഒരുപാട് കഷ്ടകഥകൾ, അല്ലെങ്കിൽ ഒരുപാട് പോലീസ് ഇദ്ദേഹത്തെ പീഡിപ്പിച്ചു, റോ ഏജൻസികൾ ഇദ്ദേഹത്തെ പീഡിപ്പിച്ചു, ഒരു ചാരനെന്ന് മുദ്രകുത്താൻ വേണ്ടി മാത്രം. ഇതിനിടയിൽ കൂടി പല പ്രതികാരങ്ങളും ഇവിടെ നടക്കുകയുണ്ടായി. പത്രങ്ങളിൽ വാർത്തകൾ കൊട്ടി ആഘോഷിക്കപ്പെട്ടു. ഈ കേസിനെ ഇത്രത്തോളം നാഷണൽ ലെവൽ വരെ കൊണ്ടെത്തിച്ചത് ഇവിടുത്തെ പത്രങ്ങൾ തന്നെയാണ്. അതിനകത്ത് മുഖ്യ പങ്ക് വഹിച്ചതാകട്ടെ മനോരമയും കേരള കൗമുദിയും മാതൃഭൂമി പോലുള്ള പത്രങ്ങൾ. അതായത്, മനോരമയുടെ ലേഖകൻ തിരുവനന്തപുരത്തെ തൻ്റെ ഡെസ്കിൽ നിന്നും എഴുതുകയാണ്. അതായത്, ഇദ്ദേഹം മാലിയിൽ പോയി ഇവരെക്കുറിച്ച് അന്വേഷിച്ചു, ഇവർ എന്താണ് ഒരു ചാരപ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണ്, താനിത് നേരിട്ട് കണ്ടതാണ് എന്നുള്ള രീതിയിൽ പോലും തിരുവനന്തപുരത്തെ ഡെസ്കിൽ നിന്നും എഴുതി പത്രങ്ങളിലൂടെ ഇദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ഇനി കേരള കൗമുദിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ചെറിയൊരു അനാസ്ഥയാണ്. അതായത്, കേരള കൗമുദിയിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളുണ്ട് മണി. ഈ മണി എന്ന് പറയുന്നൊരു വ്യക്തിയെ ഒരു കേസിൻ്റെ പേരിൽ രമൺ ശ്രീവാസ്തവ മർദ്ദിക്കുകയുണ്ടായി. സോ അദ്ദേഹത്തിന് പ്രതികാരം ചെയ്യാൻ പറ്റിയൊരു അവസരമായിരുന്നു. ഒരു IG ഈ കേസിൽ ഇൻവോൾവ്ഡ് ആണ് എന്ന് പറഞ്ഞു. ഇവിടെ ശരിക്കും IG എന്ന് പറയുന്നത് ചന്ദ്രനാണ്. പക്ഷേ ഇദ്ദേഹം തൻ്റെ പത്രത്തിൽ ആ ഒരു പ്രതികാരം അങ്ങ് നിർവഹിച്ചു. തനിക്ക് എതിരായി നിൽക്കുന്ന അല്ലെങ്കിൽ തനിക്ക് വിരോധമുള്ള രമൺ ശ്രീവാസ്തവയാണ് ആ IG എന്ന് ഇദ്ദേഹം പത്രത്തിലൂടെ എഴുതി. അത് ആളുകൾ വിശ്വസിച്ചു. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് IG രമൺ ശ്രീവാസ്തവയ്ക്കും പങ്കുണ്ട്. രമൺ ശ്രീവാസ്തവയ്ക്ക് പങ്കുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത വലം കൈ, അല്ലെങ്കിൽ കരുണാകരൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ വലം കൈയാണ് രമൺ ശ്രീവാസ്തവ. സോ ഇത് തന്നെയാണ് അവസരം എന്ന് ഓർത്ത കേരള കോൺഗ്രസ് ആൻ്റണി വിഭാഗം. ആൻ്റണി വിഭാഗത്തിലെ കുറേ ആളുകൾ കരുണാകരൻ്റെ നേരെ തിരിഞ്ഞു. കാരണം ഈ സമയത്ത് കേരള കോൺഗ്രസിൽ എന്താണ് കരുണാകരൻ്റെയും ആൻ്റണിയുടെയും പക്ഷങ്ങൾ തമ്മിൽ നല്ല ശത്രുതയുണ്ടായിരുന്നു. സോ ഇത് തന്നെയാണ് കരുണാകരനെ താഴെയിറക്കാനുള്ള അവസരമെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവർ രമൺ ശ്രീവാസ്തവയുണ്ടെങ്കിൽ കരുണാകരനും ഉണ്ടാകും എന്ന രീതിയിൽ ചർച്ചകൾ നടത്തി. അങ്ങനെ കരുണാകരനും ഇതിൽ ഇൻവോൾവായി. ഇവർ രണ്ടുപേരും ഇതിനകത്ത് നേരിട്ട് പങ്കുണ്ടെന്ന് വരെ പത്രങ്ങളിൽ വന്നു. അങ്ങനെ ഒടുവിൽ കരുണാകരന് രാജിവെക്കേണ്ടി വന്നു. അതിനെ സഹായിച്ചത് നരസിംഹറാവു എന്ന പ്രധാനമന്ത്രിയുടെ തീരുമാനം തന്നെയായിരുന്നു. അദ്ദേഹം ഇവിടെ രാജിവെച്ചിട്ട് പിന്നീട് ഡൽഹിയിൽ MP അല്ലെങ്കിൽ സഹമന്ത്രിയായിട്ട് പോവുകയുണ്ടായി. അപ്പോൾ ഇവിടെ ആൻ്റണി പക്ഷക്കാർ തങ്ങളുടെ പ്രതികാരവും ചെയ്തു. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു ചോദ്യം വരും, IG പോലുള്ള ഒരാൾ പ്രതിയെന്ന് പറയുമ്പോൾ മറ്റു പോലീസുകാർ ആരും ഇത് അന്വേഷിക്കില്ലെന്ന്. മറ്റു പോലീസുകാരും ഇവിടെ തങ്ങളുടെ പ്രതികാരം ചെയ്തു. അതായത്, IG റാങ്കിലേക്ക് ഒരാൾ വരിക, നിങ്ങൾ ശ്രദ്ധിക്കുമ്പോഴറിയാം, എപ്പോഴും നോർത്തിൽ നിന്ന് വരുന്ന ഒരാളായിരിക്കാം എപ്പോഴും ഇവിടെ ഏറ്റവും ഉന്നത പദവി സ്വീകരിക്കുന്നത്. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു കമ്മീഷണർ പോലെയൊക്കെ നിൽക്കുന്ന ഒരാൾ മലയാളി ആയിരിക്കാം. അപ്പോൾ തനിക്ക് തൻ്റെ മുകളിൽ ഒരു നോർത്ത് ഇന്ത്യൻ വരുമ്പോൾ അവർക്കിടയിലും ഒരു സ്വരച്ചേർച്ച ഉണ്ടാകാം. അപ്പോൾ ഇവിടെ രമൺ ശ്രീവാസ്തവ വന്നപ്പോഴും നോർത്ത് സൗത്ത് ലോബികൾ തമ്മിലുള്ള ഒരു അന്തർധാര ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും സർവീസിൽ നിന്ന് പുറത്താക്കാൻ ഇവിടെയുള്ള ബാക്കി പോലീസുകാരും ഒരു തീരുമാനമെടുക്കുന്നു. അങ്ങനെ പോലീസുകാരുടെ പ്രതികാരത്തിൻ്റെ ഫലമായിട്ട് രമൺ ശ്രീവാസ്തവയുടെ പേരും ഇതിലേക്ക് വലിച്ചഴിക്കുന്നു. ആ സിനിമയുടെ ട്രെയിലറിൽ കാണിക്കുന്ന പോലെയുള്ള മർദ്ദനമുറകൾ തന്നെയായിരുന്നു ഇദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. സോ ഇദ്ദേഹത്തിൻ്റെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്ത്രീകൾക്ക് പോലും ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു.
തങ്ങളെ കൂട്ടമായി ബലാത്സംഗം ചെയ്യും എന്നുവരെ ഭീഷണിപ്പെടുത്തിയായിരുന്നു തങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരെ ഈ പോലീസുകാർ പറയിപ്പിച്ചിരുന്നത്. പോലീസുകാർ എന്ന് പറയുമ്പോൾ റോ പോലുള്ള ഏജൻസികൾ അല്ലെങ്കിൽ ഐ ബി പോലുള്ള ഏജൻസികൾ. അങ്ങനെ യഥാർത്ഥത്തിൽ എല്ലാവരും കൂടി സമർത്ഥമായി കെട്ടിച്ചമച്ച ഒരു കഥയായിരുന്നു, അല്ലെങ്കിൽ പല കള്ളത്തരങ്ങൾ കൂടി തുന്നി ചേർത്ത് ഉണ്ടാക്കിയ ഒരു വലിയ പുതപ്പായിരുന്നു ഈ ചാര കേസ്. ഏതാണ്ട് 52 ദിവസത്തോളമുള്ള ജയിൽവാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നത്. സോ അതിന് കാരണമായിട്ടുള്ളത് രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ സാംസ്കാരികമായിട്ട് നിൽക്കുന്ന കുറച്ച് ആളുകൾ ഒന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ്. അതായത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് ഈ ചാരപ്രവൃത്തി എന്നിവർ പറയുന്നത്? അതായത് റോക്കറ്റ് സയൻസിനെ കുറിച്ച് പോയി ക്ലാസ് എടുക്കാനൊന്നും ഇവർക്കറിയില്ല. നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഏതെങ്കിലും മിലിറ്ററി ഓപ്പറേഷനോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അത്രയും തീവ്രമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും സീക്രട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു എന്താണ് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് വരാൻ പോകുന്നു, ഇല്ലെങ്കിൽ സൈന്യത്തിൻ്റെ നീക്കം അങ്ങോട്ടുണ്ടാകുന്നു, ഇപ്പോൾ നമ്മുടെ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറയുന്നില്ല. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് ചോർത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ഒരു ചാരപ്രവൃത്തിയാണെന്ന് പറയാം. ഇതെന്ന് പറയുന്നത് റോക്കറ്റ് സയൻസാണ്, അതാണ് ക്രയോജനിക് സാങ്കേതിക വിദ്യയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ മെഷീൻ വന്നിരിക്കുന്നു, ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നു, അല്ലെങ്കിൽ റോക്കറ്റ് സയൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് പോയി അപ്പുറത്തെ രാജ്യത്ത് പറയാനുള്ളത് എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. ഇൻ കേസ് റോക്കറ്റ് സയൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ അന്ന് നിലവിലുണ്ടായിരുന്ന റോക്കറ്റുകളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ശത്രു രാജ്യത്തിന് പോയി പറയണമെങ്കിൽ ഇദ്ദേഹം പറയുന്നത് 60 ടൺ ബുക്ക് പബ്ലിഷ് ചെയ്യേണ്ടി വരും. കാരണം എന്നാൽ മാത്രം ഈ കാര്യങ്ങളെല്ലാം അപ്പുറത്തേക്ക് കൊണ്ടുപോയി പറയാൻ പറ്റുള്ളൂ. ഇനി ഇത് മാത്രമല്ല, അപ്പുറത്തെ രാജ്യത്തിന് കിട്ടിയിട്ടും കാര്യമില്ല. കാരണം ഒരു വ്യക്തിക്ക് ഒരിക്കലും റോക്കറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ISRO പോലുള്ള സംഘടനയെ തകർക്കാനായിട്ട് സ്വന്തമായിട്ട് റോക്കറ്റ് നിർമ്മിക്കാൻ പാകത്തിന് പൈസയുള്ള ആരുമില്ല. അപ്പോൾ ഒരു രാജ്യം തന്നെ വിചാരിക്കണം, അതും അത്ര പെട്ടെന്നൊന്നും വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കാനും പോകുന്നില്ല. വർഷങ്ങളെടുക്കും ഇത് വികസിച്ച് വരാൻ. ആ വർഷങ്ങൾ കൊണ്ട് ഇന്ത്യ അതിലേറെ വികസിക്കും. പിന്നെ എന്താണ് ഈ ചാരപ്രവൃത്തി? അപ്പോൾ ഇത്തരത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയ ആളുകൾ ഒരു കൂട്ടമായി വരികയും ഇദ്ദേഹത്തിൻ്റെ സപ്പോർട്ടായി, അതായത് ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ജോലി ചെയ്തിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഏറ്റവും മഹത്തായിട്ടുള്ള നമ്മുടെ APJ അബ്ദുൽ കലാം സാറുണ്ട്, സതീഷ് ധവാനുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ വലിയ ആളുകൾ ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നു. APJ അബ്ദുൽ കലാം ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ കയ്യൊപ്പൊക്കെ കൊടുത്ത് ആ ഒരു ഹർജി സുപ്രീം കോടതിയിലും പല പത്രമാധ്യമങ്ങളിലൊക്കെ കൊടുത്തപ്പോൾ ആളുകളൊന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കേസിന് ഒരു വഴിത്തിരിവുണ്ടാകുന്നത്. ഇദ്ദേഹം നിരപരാധിയാണ് എന്നുള്ള രീതിയിൽ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങുന്നത് ഇതിനു ശേഷമാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് CBI വരുന്നതും CBI ഈ കേസ് അന്വേഷിക്കുന്നതും. CBI കൂടി ഈ കേസ് കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ CBIക്ക് ഇത് വളരെ വേഗം മനസ്സിലായി. അവർ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു, ഇദ്ദേഹം പ്രതിയല്ല എന്ന്, ഇദ്ദേഹത്തെ വെറുതെ വിടണം എന്നൊക്കെ പറഞ്ഞിട്ട് CBI റിപ്പോർട്ട് വിട്ടതിന് ശേഷമാണ് ഇന്ന് ഈ കാണുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നത് പോലെ ഇതിനകത്ത് അഭിനയിച്ച കുറേ കഥാപാത്രങ്ങളുണ്ട്. കേരള പോലീസ് ആയിരുന്നാലും ഇല്ലെങ്കിൽ IB ആയിരുന്നാലും റോ ആയിരുന്നാലും ഇതെല്ലാം ശരിക്കും ആരുടെയോ പാവകൾ മാത്രമായിരുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെ മുഖ്യ തലച്ചോറെന്ന് പറയുന്നത് ആ CIA ലേഡി തന്നെയാണ്, അല്ലെങ്കിൽ അവളെ നിയമിച്ച അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം തന്നെയാണ്. എന്ത് തന്നെ ആയിരുന്നാലും ISRO ഇന്ന് വളരെയധികം വലുതായി കഴിഞ്ഞു. ഈ പറയുന്ന NASA എന്ന് പറയുന്നതിനോടൊപ്പം ആ ഒരു ഏജൻസിയോടൊപ്പം പിടിച്ചു നിൽക്കാൻ പാകത്തിന് ISRO വളർന്നു കഴിഞ്ഞു. എത്ര തന്നെ സത്യത്തെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചിരുന്നാലും അത് പുറത്തു വരും എന്നതിനുള്ള തെളിവാണ് നമ്പി നാരായണൻ്റെ കേസ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.